യെസ്, ഇതാണ് ഡൽഹിയിലെ റെഡ് ഫോർട്ട് കോട്ട, ചെങ്കോട്ട. ചെങ്കോട്ട രാജകൊട്ടാരം തമ്മിൽ വ്യത്യാസമല്ല. ചെങ്കോട്ട എന്ന് പറയുന്നത് വളരെ വലിയ സൈസിലാണ്. കാരണം വെച്ചാൽ ഇത് യുദ്ധ ഉപകരണങ്ങളും യുദ്ധക്കാരും മിലിറ്ററിയൊക്കെ താമസിക്കുന്നതാണ്. ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരു സൈന്യം കയറാതിരിക്കാൻ വേണ്ടി വളരെ ശക്തമായിരിക്കും നിർമ്മിക്കുന്നത്. അതിൻ്റെ മതിലിൻ്റെ വീതി ഇത്രയായിരിക്കും. ഒരിക്കലും രാജകൊട്ടാരമല്ല, രാജകൊട്ടാരം ചെങ്കോട്ടയ്ക്കൊക്കെ ശേഷം വന്നൊരു സമ്പ്രദായമാണ് രാജകൊട്ടാരം. അതുകൊണ്ട് വളരെ ശക്തമായിരിക്കും. 1865 ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചാണ് ഈ കോട്ട, ചെങ്കോട്ട. 1856 ഇത് ബ്രിട്ടീഷുകാർ കൈയടക്കി. 1947 ആഗസ്റ്റ് 15 നെഹ്റുജി ഇവിടെ വെച്ചാണ് ദാ ഫ്ലാഗ് നിൽക്കുന്ന ആ പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയിച്ച സ്ഥലം 47. അത്ര പ്രധാനമുള്ള ഇന്ത്യയുടെ ഏറ്റവും നെടുന്തൂണായിട്ടുള്ള ഒരു കോട്ടയാണ് റെഡ് ഫോർട്ട്. നിങ്ങൾ ഡൽഹിയിൽ വരാണെങ്കിൽ ഇത് കാണാതെ പോകരുത്. വേറെ കോട്ടയ്ക്ക് വേറെ പ്രത്യേകത, രാജകൊട്ടാരത്തിന് ഇല്ലാത്തൊരു പ്രത്യേകത. കോട്ടയിൽ കണ്ട മിനിമം 50 അടി 100 അടിയോളം വീതിയിൽ ഇവർ ഇതിൽ തോട് പോലൊക്കെ കയറും. എന്തിനാ ഇതിൽ ചീങ്കണ്ണി മുതല പുലി സിംഹം ഒക്കെ ഇടും. ഒരു കാരണം വെച്ചാൽ ഒരാൾക്ക് ആ കോട്ടയിലേക്ക് കിടക്കാൻ പാടില്ല. അത് ശക്തമായ സുരക്ഷിതമായിരിക്കും. ഒരാൾക്ക് ചാടി കിടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശക്തമായിട്ട് ചെയ്തിരിക്കും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ കോട്ട വന്ന് കാണണം. ഈ കോട്ട അതിഗംഭീര കോട്ടയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കയ്യിലടക്കിയ ശേഷം ഇതിനകത്ത് ബ്രിട്ടീഷ് ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസ് ഇപ്പം മ്യൂസിയം ആക്കിയുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മ്യൂസിയം, സ്വാതന്ത്ര്യം കിട്ടാനുള്ള മ്യൂസിയം, മറ്റു രാജാക്കന്മാരുടെ എല്ലാം കൂടി അടിപൊളി മ്യൂസിയം ഉണ്ട്. ഒറ്റ ടിക്കറ്റുള്ളൂ. ഒറ്റ ടിക്കറ്റ് എടുത്താൽ നമുക്ക് മ്യൂസിയം കോട്ട ഒരുമിച്ച് കാണാം. ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 50 രൂപ 60 രൂപ വരെ ഉള്ളൂ. അത് നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ കാശ് ഇപ്പോൾ ഡബിളാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും. തിങ്കളാഴ്ച ഒരു ദിവസം അവധിയാണ്, ബാക്കി എല്ലാ ദിവസവും വർക്ക് ചെയ്യും. നിങ്ങൾ 5 മണിക്ക് മുമ്പ് വരണം. മ്യൂസിയം ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വരണം. കാരണം ഈ കോട്ട കണ്ടു തീർക്കണം, മ്യൂസിയം എല്ലാം കണ്ടു തീർക്കും. മിനിമം 3 മണിക്കൂർ വേണം. നിങ്ങൾ ഉറപ്പായിട്ട് വരണം. രാത്രി ലൈറ്റ് ഷോ ഉണ്ട്. എത്ര മനോഹരമാണ് ഈ ലൈറ്റ് ഇട്ടിട്ട്. കണ്ടാലും കണ്ടാലും മതി വരാത്ത അതിഗംഭീരമാണ് ഈ കോട്ട. പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കോട്ടകളും വലിയ വലിയ നമ്മുടെ സ്മാരകങ്ങളും പൈതൃകങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത്. പിന്നെ തമിഴ്നാട് ഭാഗത്തുണ്ട് കുറച്ച്, പിന്നെ ഒറീസ ഭാഗങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇത് വലിയൊരു ടൂറിസം പ്ലേസാണ്. ഇന്ത്യയുടെ ഹൃദയം ഭാഗമാണ്, തലസ്ഥാനമാണ്, അതിഗംഭീരമായിട്ടുള്ളതാണ്. മുഗൾ സാമ്രാജ്യ ഡിസൈനാണ്. മുഗൾ സാമ്രാജ്യ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്ത്യൻ സംസ്കാരവും മുഗൾ സാമ്രാജ്യ സംസ്കാരവും കൂട്ടി പൈതൃകമാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൗഢത്വമാണ്, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പോയിൻ്റാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. യെസ്. അപ്പോൾ ഈ കോട്ടയെ കുറിച്ചുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് സ്പോൺസർ ചെയ്ത് സിംബോളയാണ്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് നിങ്ങളെ ഈ കോട്ട പരിചയപ്പെടുത്താൻ സ്പോൺസർ സിംബോള. അപ്പോൾ നിങ്ങൾ കാണുന്ന ടൈലുകളിലെല്ലാം പിക്ചർ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാർക്ക് ചെയ്തിടുക. എല്ലാ ഡിസൈനും പുതിയ പുതിയ തരങ്ങളായ ഡിസൈനുകൾ എല്ലാ സിംബോളുകളും കിട്ടുന്നുണ്ട്. നിങ്ങൾ ടൈൽ കണ്ടു പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉടൻ തന്നെ അടുത്ത പ്രോഗ്രാമായിട്ട് എത്തിച്ചേരുന്നു. നന്ദി, നമസ്കാരം.